ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. അപ്പോൾ പെരുന്നാൾ വിഷയമൊക്കെ ആയിട്ട് ഒരുപാട് ഓഫേഴ്സ് ഉള്ള ടൈമാണിത്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതാ കുറേ ടോപ്സ് ഉള്ളൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മളുള്ളത്. അപ്പോൾ കുറേ ഇവർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 300-350 രൂപയൊക്കെയാണ് ടോപ്സിന് റേറ്റ് വരുന്നത്. നല്ല വീതിയുള്ള ടോപ്സാണ്, അതുപോലെ നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ടോപ്സുകളുണ്ട്. ഇപ്പം പല കളേഴ്സിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ റിബൺ നമുക്ക് കെട്ടിട്ടിട്ട് വീതി ഇനി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇതാ കണ്ടില്ലേ, നല്ല നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളതുകൊണ്ട്. പിന്നെ ആലിയ കട്ടിൽ വരുന്ന മോഡലായിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ പുറത്തുള്ള ടോപ്സ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുള്ളൂ. ഷോപ്പിനുള്ളിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നല്ല തിരക്കാണ് ഷോപ്പിൻ്റെ ഉള്ളിലൊന്നും കയറിയാൽ വീഡിയോസ് എടുത്ത് നല്ലോണം കാണിച്ച് തരാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ് കയറാത്തത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ടോപ്പ് മാത്രമല്ല വേറെ ജോർജറ്റിൻ്റെ തുണിയിലൊക്കെ വരണതുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതൊക്കെ കണ്ടോ. ഇപ്പോൾ താഴെ വേറൊരു ലെയ്സൊക്കെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ എന്താ പറയുക, ഒരുപാട് അടിപൊളി നമുക്ക് പിന്നെ ഫംഗ്ഷൻ ഇടാൻ പറ്റിയത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്സുകളാണ്. പിന്നെ 300 രൂപ 380 രൂപ ഒക്കെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇഷ്ടംപോലെ ബെഡ്ഷീറ്റുകളും വിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോട്ടൻ്റെ ഇതുണ്ട്, പിന്നെ അല്ലാത്തതുണ്ട്, പിന്നെ തോർത്തുമുണ്ടകളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് നടന്നു പോവാണ്. അപ്പോൾ ദാ അവിടെ വഴിയരികിൽ കുറേ അധികം ടേബിൾ ഷീറ്റ്സ് വിൽക്കുന്നുണ്ട്. അപ്പം നല്ല ടേബിളിൻ്റെ ഷീറ്റ്സുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ഗ്ലാസ് ടേബിൾ ആണെങ്കിൽ അതിന് പറ്റിയതുമുണ്ട്, അല്ലാത്തതാണെങ്കിൽ അതിന് പറ്റിയതുമുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. അപ്പം നമുക്കൊരു 6 ചെയറിനുള്ള ടേബിളാണെങ്കിൽ നല്ല സുഖമായിട്ട് ആ ടേബിളിന് യൂസ് ചെയ്യാൻ പറ്റിയ ഷീറ്റാണ്. അപ്പോൾ ഇതാ പല കളേഴ്സിലുള്ളതുകൊണ്ട്, ഞാനൊരു റെഡ് കളറാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടേബിൾ ഷീറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് ഷോപ്പിൽ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 300 something ഒക്കെ റേറ്റ് കൊടുക്കണം. അപ്പോൾ ഇത് 150 രൂപക്കൊക്കെ എത്രയോ ലാഭമാണ് കേട്ടോ. വില കുറവാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയൊരു ഷീറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പെട്ടെന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിലാണ് കേട്ടോ ഞാൻ നമ്മുടെ ടൗണിൽ നിന്ന് അവിടെ നിന്നൊക്കെ മേടിക്കാറുള്ളത്. അല്ലാതെ വരുന്ന സമയത്ത് ഇവിടുന്ന് തന്നെ ഒരു ടേബിളിൻ്റെ ഷീറ്റ് മേടിക്കാറുള്ളൂ. എല്ലാം അതുപോലെ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ടേബിൾ ഷീറ്റുകളാണ് കേട്ടോ. പിന്നെ എന്താണ് പ്ലെയിനായിട്ട് വരുന്നത് ഒറ്റൊന്നുമില്ല, എല്ലാം അതാ കാണുന്നില്ല, ഫുള്ള് ഇങ്ങനെ പൂക്കളാണ് കേട്ടോ. അപ്പം നല്ല നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ 1-2 എണ്ണം ഞാൻ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കവർ പൊട്ടിച്ചിട്ട് ഒന്ന് നിവർത്തി തരാൻ പറഞ്ഞു. അപ്പോൾ നല്ല വലിപ്പമൊക്കെ ഉള്ളത് തന്നെയാണ്. വെറുതെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കങ്ങനെ പറയാമല്ലോ, പറഞ്ഞാൽ അവർ പൊട്ടിച്ച് തരികയും ചെയ്യും കേട്ടോ. പിന്നെ നോക്കാതെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നെന്നെങ്കിലും വലിപ്പമില്ലാതായിപ്പോയിക്കുകയാണെങ്കിൽ പിന്നെ എവിടെ വരെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ തന്നെ അത് എങ്ങനെയാണ് നന്നോന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതാ വേറൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ കിഡ്സിൻ്റെത് മാത്രമുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ നല്ല നല്ല കളക്ഷൻസാണ് കേട്ടോ മുഴുവനും കാണുന്നത്. അപ്പോൾ ബോയ്സിനില്ലേ ഇത്ര വെറൈറ്റി ആയിട്ട് ഞാനങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ ഡ്രസ്സുകളെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അധികമല്ലേ ഗേൾസിനല്ലേ ഇങ്ങനെ പല മോഡലായിട്ട് നമ്മൾ കാണുക. പക്ഷെ അതാ ബോയ്സിനും ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നല്ല, ഒരുപാട് ഡിഫറെൻ്റായിട്ട് വരുന്ന ഡ്രസ്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതാ സൂപ്പർ തന്നെയാണ്, എല്ലാം സൂപ്പറാണ്. പിന്നെ ഗേൾസിൻ്റെതും ഉണ്ട്, ഫ്രോക്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വാവാസൂട്ട് മോഡലുള്ള അങ്ങനത്തെ ഡ്രസ്സുകളും ഉണ്ട്.
അപ്പം ഇതൊക്കെ ഷോപ്പിൻ്റെ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു അട്രാക്ഷൻ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉള്ളിൽ കയറി നോക്കും. ഈ ഒരു ഫ്രോക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ, മുകളിൽ പിന്നെ ബ്ലാക്കും താഴെ ഒരു ക്രീം കളറുമായിട്ട് വരുന്നതാണ്. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരുപാടൊരു റേറ്റൊന്നുമില്ല, എങ്കിലും വളരെയധികം തുച്ഛമായ വിലയാണെന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 300-400 രൂപയുടെ ഇടയിലായിട്ട് വരുന്ന പിന്നെ പ്രൈസാണ് വരുന്നത്. എങ്കിലും വലിയൊരു നഷ്ടമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലേ, നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനൊക്കെ 700 രൂപയിൽ കുറച്ചിട്ടൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു 400 രൂപേൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ലാഭം തന്നെയാണ്. അപ്പോൾ അടിപൊളി ഡ്രസ്സുകളാണ്. പിന്നെ കോട്ട് വരുന്നതുകൊണ്ട് കേട്ടോ, പിന്നെ ജീനിൻ്റെതുകൊണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു പിന്നെ ഷോർട്ട്സുകളും പിന്നെ അതിൻ്റെ പിന്നെ ബനീനിയൊക്കെ ആയിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ഒരു ഭംഗിയാണ് ഇല്ലേ, മക്കളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ്, ക്യൂട്ടായിട്ടിരിക്കും. മോളൂസിന് ഇതാ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി, അവളിതിങ്ങനെ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. ഒരുവിധം എല്ലാ ഡ്രസ്സിനും ഞാൻ റേറ്റ് ചോദിച്ചിട്ട് ഒരു 400 രൂപ വരെയൊക്കെ പോകുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് അവർ ഒരൊറ്റ ഡ്രസ്സിനും പറഞ്ഞിട്ടില്ല വില. അപ്പോൾ നല്ലൊരു ലാഭം തന്നെയാണ് തോന്നുന്നു. പിന്നെ ഈ ഫ്രോക്കിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു 600 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഫാൻസി ഫ്രോക്സിന് അടിപൊളി ഫ്രോക്സ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാ കണ്ടോ, പിന്നെ പിങ്ക്, വൈറ്റ്, പിന്നെ ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, പിന്നെ റെഡ് ആൻഡ് വൈറ്റ്, ഇങ്ങനെ നല്ല നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. പിന്നെ ഫുൾ സ്ലീവുള്ള പിന്നെ ബനിയൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു ഷോപ്പ് തന്നെയാണ്, അടിപൊളി തന്നെയാണ്. നമ്മളിങ്ങനെ മിഠായി തെരുവ് കൂടെ നടന്നാൽ മതി, രണ്ട് ഭാഗത്തും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാളും വിഷയമൊക്കെ ആയതുകൊണ്ട് മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പോകണമെങ്കിലേ ഉള്ളൂ നമുക്ക് ഒന്ന് തിരഞ്ഞു നോക്കിയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. സമയം വൈകി പോയാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല, നടക്കാൻ പോലും ഉള്ള സ്ഥലമല്ല എന്ന് പറയാം, അത്രയധികം തിരക്കുകളാണ്. പിന്നെ ഒരുപാട് ബോയ്സും വരുന്നുണ്ട് കേട്ടോ, അവർക്കും ഷർട്ടുകളും അങ്ങനെയൊക്കെ വില കുറവിനുള്ളത് കൊണ്ട് തന്നെ. പിന്നെ എന്താ, കുഞ്ഞുങ്ങൾക്ക് പറ്റിയ തന്നെയാണ് ഇതൊക്കെ, പലാസോ പോലെയുള്ള പാൻറ്റുകൾ, പിന്നെ അല്ലാത്ത ജീൻസിൻ്റെ 3/4 അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഷോപ്പിലുള്ളത് എന്താ അറിയോ, നല്ല ഭംഗിയുള്ള ഷൂകൾ, പിന്നെ അതുപോലെ എയർ ബാൻസ് സെറ്റായി വരുന്നത് കേട്ടോ. എന്തോ ഒരു ക്യൂട്ടാണെന്ന് നോക്കിക്കുക, നല്ല രസമുണ്ട് അല്ലേ. അതും നല്ല നല്ല കളേഴ്സിൽ, ഇത്ര ഭംഗിയുള്ളത് ഞാൻ അധികവും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളതെല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് തന്നെ പറയാം. അപ്പം നമുക്കിങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കുള്ളതെല്ലാം വാങ്ങിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ കളേഴ്സിലുള്ള ഷൂകളും ഉണ്ട്. അപ്പം നല്ല തിരക്ക് തന്നെയാണ്, അത്യാവശ്യം എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് കയറിയിട്ട്. പുറത്തിങ്ങനെ കാണുമ്പോൾ തന്നെ ഉള്ളിലേക്ക് എല്ലാവരും കയറിക്കോളൂ. അപ്പോൾ ഞാൻ ഏതായാലും പുറത്തേക്ക് ഇറങ്ങി മുമ്പോട്ടേക്ക് നടക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പം നമ്മളുള്ളത് ബാഗിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബാഗ്സിൻ്റെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ എന്ന് തന്നെ പറയാം. അതാ കണ്ടില്ലേ, ഇപ്പം അല്ലേ മക്കളായാലും പിന്നെ ഗേൾസ് ആയാലും ഒക്കെ ഇങ്ങനത്തെ ഈ ബാഗ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കാണേ, ഇപ്പം എല്ലാവരുടെ അടുത്തും കാണാറുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ചെറിയ ബാഗ് എടുത്താലും അതുപോലെ എത്ര വലിയ വിഷോപ്പർ പോലെ അതെടുത്താലും പൈസ 200 കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഭയങ്കര ഒരു ലാഭമല്ലേ. പിന്നെ ഇതാ കണ്ടില്ലേ, സിൽവറിൻ്റെ ചങ്ങല വരുന്നതുണ്ട്, പിന്നെ അതുപോലെ ബ്ലാക്ക് ചങ്ങല, അതുപോലെ ഗോൾഡൻ കളർ ചങ്ങല, ഇങ്ങനെ പല ഇതിൽ വരുന്നതുണ്ട് കേട്ടോ. എല്ലാത്തിനും 200 മാത്രം മതി. ഒരുവിധം എല്ലാ കളേഴ്സിലുള്ള ബാഗ്സുകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇത്രയും മിഠായി തെരുവിൽ വന്നിട്ട് ഇത്രയധികം കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം ഇപ്പോൾ പുതിയത് ഇവർ ഷോപ്പിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരുവിധം സെയിം വലുപ്പമുള്ള ബാഗ്സുകളാണ്. ഇതിനെല്ലാം 200 കൊടുത്താൽ മതി. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഷോപ്പിൽ വന്നിട്ട് അറിയാത്തവരൊക്കെ ഏതെടുത്താലാ 200 രൂപ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് നിങ്ങൾ ഏതും എടുത്തോളൂ, 200 രൂപ തന്നാൽ മതിയെന്ന്. അപ്പോൾ ഈ അമ്മമാരൊക്കെ കുറച്ച് വലുപ്പമുള്ള സൈസാണ് കേട്ടോ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ വലിയ ഒരു വിഷോപ്പർ പോലെയുള്ള ബാഗ് ഇല്ലേ, അതുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ 200 മതി. നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ബാഗ് കാണാൻ.
ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന ഗേൾസ് ബാഗ്സ് വാങ്ങിക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ വന്നാൽ 5 ബാഗ് എടുത്താൽ 1000 രൂപ മതി. പിന്നെ അതുമല്ല 5 എണ്ണമൊക്കെ നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തരും. എനിക്ക് ഇവിടെ ഈ ഷോപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാഗ്സ് ആണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു 3-4 കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണാനൊരു പ്രത്യേക എന്തോ ഒരു ഭംഗി. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്കെന്തായാലും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോളിസ് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, ഇത് ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നാൽ പിന്നെ ഒരെണ്ണം എന്തെങ്കിലും ആർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കത്തില്ല. ഇതെല്ലാം കവർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവർ പുറത്ത് എടുത്തിട്ടത് മുഴുവൻ ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ വീണ്ടും പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇടുക കേട്ടോ. പിന്നെ വിൽക്കാനായിട്ട് വെക്കുക. അതാ കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ കുറേയധികം പേഴ്സുകളും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഈ കവറൊന്നും അവർ പൊട്ടിക്കത്തില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ട സെയിം സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഷോപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ വിൽക്കുന്നത്. അപ്പോൾ 2 എണ്ണം എടുത്താലും 300 രൂപ കൊടുത്താൽ മതി 2 പീസിന്. നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ, നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഒരുവിധം നല്ല നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ പില്ലോ കവർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. 300 രൂപക്ക് 2 പീസ്. അപ്പോൾ ഒരെണ്ണത്തിന് 150 അല്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇത് ഒന്നായിട്ടാണ് ഉണ്ടാവുക, വലിയൊരു കട്ടിലിൻ്റെ തന്നെയാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് 2 എണ്ണം വേറെ ആയിട്ട് എടുക്കാം കേട്ടോ ബെഡ്ഷീറ്റ്. അങ്ങനെ ആകുമ്പോഴും 300 രൂപ തന്നെ കൊടുത്താൽ മതി. എല്ലാവരും വാങ്ങിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല കളർ തന്നെയാണ് കാണാനും. പിന്നെ അതുപോലെ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല കോട്ടനും ആണ്. ഇനി നമുക്ക് കുറച്ച് നൈറ്റിയുടെ കളക്ഷൻസ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 പീസ് എടുത്താൽ 300 രൂപ മതി. അപ്പോൾ 1 പീസിന് 150 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരെണ്ണമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല നൈറ്റികളാണ്, ഒരു 60 സൈസ് വരെയൊക്കെയുള്ള നൈറ്റികളുണ്ട് കേട്ടോ ഇതിൽ. നമ്മൾ സ്ത്രീകൾക്ക് ഇല്ലേ നൈറ്റി എത്ര ഉണ്ടായാലും തികയത്തില്ല. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഈ ചൂടത്തൊക്കെ നൈറ്റി ഇടാനാണ് സുഖമല്ലേ. എല്ലാം നല്ല കോട്ടൻ്റെ നൈറ്റികളാണ് കേട്ടോ. ഒന്നും പോളിസ്റ്ററോ അല്ലെങ്കിൽ ജോർജറ്റോ ഒന്നും ഇല്ല കേട്ടോ. അത് ക്ലോത്ത് വരുന്നത് മുഴുവൻ കോട്ടൻ തന്നെ, അടിപൊളി നൈറ്റികളാണ്. പിന്നെ പ്ലെയിനായിട്ടുള്ളതുണ്ട്, നല്ല പ്രിൻ്റഡ്, നല്ല നല്ല പൂക്കൾ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. വന്നിട്ട് ഒന്നും ഇഷ്ടപ്പെടാതെ തിരിച്ച് പോകേണ്ടി വരത്തില്ല, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കോട്ടനും അല്ലേ, അപ്പം ഭയങ്കര ലാഭം തന്നെയാണ്. ശരിക്കും 175 രൂപയൊക്കെ വില ഉണ്ടാവാറുണ്ട്. അപ്പോൾ പെരുന്നാളും വിഷുവൊക്കെ ആയതുകൊണ്ടാണ് 150 രൂപക്ക് വിൽക്കുന്നത് കേട്ടോ. പിന്നെ വേറെ 1-2 ഷോപ്പിൽ ഞാൻ ചോദിച്ചപ്പോൾ അവിടെയൊക്കെ 175 രൂപയാണ് ഒരെണ്ണത്തിന് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ കാണുന്ന ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് വാങ്ങിക്കരുത്. 1-2 ഷോപ്പുകളിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ റേറ്റൊക്കെ ചോദിച്ചിട്ട് എവിടെയാണോ കുറച്ച് കുറവുള്ളത് അവിടെ നിന്ന് വാങ്ങിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന സാധനം നന്നായിട്ട് ശ്രദ്ധിച്ച് എടുത്ത് നിവർത്തിയൊക്കെ നോക്കിയിട്ട് ഡാമേജ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇതാ കുറേ ഷേർട്സുകളുണ്ട്. ഷർട്ടിനൊക്കെ വരുന്നത് 300 രൂപ 350 രൂപ വരെയാണ് വില വരുന്നത്. അപ്പോൾ അടിപൊളി ഷർട്ടാണ്. പിന്നെ ഇതുപോലെ ഇതാ ചെക്സ് ആയിട്ട് വരുന്നതും ഉണ്ട്, അല്ലാതെ കുറേ പ്രിൻ്റ് ആയിട്ട് വരുന്നതും ഉണ്ട്. അപ്പോൾ ഷർട്ടിൻ്റെ കൂടുതൽ ഷർട്ടിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ അല്ലേ അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും ഇടുന്ന ഒരു മോഡലൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റണത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാനും നമുക്ക് പറ്റത്തില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും കേട്ടോ അങ്ങനെ വാങ്ങിക്കുന്നിടത്ത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ രാവിലെ ആയത് കൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മിഠായിത്തെരുവ് മൊത്തം ആൾക്കാരായിട്ടുണ്ട്. പല കളേഴ്സിലുള്ള ഷർട്ടുകളുണ്ട്. ഒന്നായിട്ട് ഇങ്ങനെ വാരി കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും ഇങ്ങനെ തിരഞ്ഞ് നോക്കിയെടുക്കണം. പിന്നെ അടിയിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഷർട്ടുകൾ ഉണ്ടാവും കേട്ടോ. ഇവരിങ്ങനെ മടക്കി വെച്ചാൽ ശരിയാകത്തില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് വാരി വലിച്ച് നോക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ മടക്കി വെക്കലൊന്നും നടക്കത്തില്ല.
ഇവിടെ മുഴുവനുള്ളത് ടീഷർട്ടുകളാണ്. അപ്പം നല്ല നല്ല കളേഴ്സിലുള്ള ടീഷർട്ടുകളുണ്ട്. അത് ഫുൾ സ്ലീവ് വരുന്നതുണ്ട്, ഹാഫ് സ്ലീവ് വരുന്നതുണ്ട്, ഇനി സ്ലീവ് ഇല്ലാത്തതുമുണ്ട്. എല്ലാത്തിനും 150 രൂപ മുതൽ 200 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ടീഷർട്ടുകൾ എടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ തിരഞ്ഞ് നോക്കി എടുക്കണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കണത് അടിപൊളി അല്ലേ. ഇതിന് 200 രൂപയാണ് കേട്ടോ പറഞ്ഞത്. നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ ചെറിയവർക്ക് പറ്റുന്നതും വലിയവർക്ക് പറ്റുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം 5 വയസ്സിന് താഴേക്കുള്ളത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. 5 വയസ്സിൻ്റെ മുകളിലേക്കുള്ള ഒരുവിധം എല്ലാവർക്കും പറ്റുന്ന ടീഷർട്ടുകളാണ്. പിന്നെ ഒരുപാട് ക്ലോത്ത്സിലുള്ള ടീഷർട്ടുകളാണ് കേട്ടോ. അത് കോട്ടൺ തന്നെയൊന്നുമല്ല, പല ക്ലോത്ത്സുകളുമാണ് ഉള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ തിരഞ്ഞു നോക്കി എടുക്കണുണ്ട്. ഇത് വേറൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഇവിടെയുണ്ട് നൈറ്റികൾ, ഇവിടെ 150 രൂപ തന്നെ നൈറ്റിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് നൈറ്റിയുടെ കളക്ഷൻസ് ഉണ്ട് ഈ ഷോപ്പിലും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ടോപ്സുകളുണ്ട്, അടിപൊളിയായിട്ടുള്ള ടോപ്സുകളുണ്ട്. അപ്പോൾ 200 രൂപ ഉള്ളൂ കേട്ടോ ടോപ്സിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പാൻസുകളാണ്, ലെഗിൻസ്, ജഗ്ഗിന് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണാലതാ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ മോളസിനെ കൊണ്ട് ടോപ്സൊക്കെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കിപ്പിക്കുകയാണ്. ഇതിനൊക്കെ 200 മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇട്ട് നടക്കാൻ എത്രയോ ലാഭമാണ്. 200 രൂപക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ടോപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനല്ലേ, അടിപൊളി തന്നെയാണ്. അപ്പോൾ നല്ല നല്ല പ്രിൻ്റായിട്ടുള്ളതും പിന്നെ അല്ലാതെയുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലക്കിക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തിരഞ്ഞു നോക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ ലക്കിന് അടിപൊളിയായിട്ടുള്ള ടോപ്സുകൾ കിട്ടുക, സൂപ്പറായിട്ടുള്ളത് കിട്ടും. അങ്ങനെ ഒരെണ്ണം ഞാൻ അപ്പോൾ ഇവിടെ കണ്ടു കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ അടിപൊളി തന്നെയല്ലേ ഇത് കാണാൻ, നല്ല രസമുണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ സ്ലീവൊക്കെ അടിപൊളിയാണ്, നല്ലൊരു ഷിഫോണിൻ്റെ ക്ലോത്താണ് കേട്ടോ അത്. അപ്പോൾ ഇതും കുഴപ്പമില്ല, നമുക്ക് അല്ലാതെ ഡെയിലി യൂസിനൊക്കെ പറ്റും. ഇതാ ഇത് കണ്ടോ നിങ്ങൾ, ഇതും അടിപൊളിയല്ലേ 200 രൂപക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ തിരഞ്ഞ് നോക്കിയെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടോപ്പുകൾ കിട്ടും. ഇതും കൊള്ളാം കേട്ടോ, ബ്ലാക്കിൽ റെഡ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവിടുന്ന് വീഡിയോസ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊക്കെ ഇത്തിരി കൂടും കേട്ടോ, അതൊന്നും 200-ൻ്റെതല്ല, ഒരു 300-400 രൂപ ഒക്കെ വില വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ അപ്പുറ ഭാഗത്തുള്ള ഒരു ഷോപ്പിലും ഇതുപോലെ ഒരുപാട് ടോപ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ, കാരണം തിരക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ മൊത്തം ജീനാണ് കേട്ടോ. പിന്നെ ജീൻസ് പാൻറ്റുകൾ, പിന്നെ അതുപോലെ ഷർട്ടുകൾ, ഷോർട്സുകൾ, അങ്ങനെ ബോയ്സിൻ്റെ ഒരുവിധം എല്ലാ ഐറ്റംസും ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് വഴിയോരത്തുള്ളത് ഒരു സൈഡ് മൊത്തം എന്ന് പറഞ്ഞോണം ബോയ്സിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ബനിയന്, അങ്ങനെ എല്ലാം ഉണ്ട്, ഷർട്ടുകൾ ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ നോക്കിയില്ല. 300 രൂപ മുതലാണ് ജീൻസ് പാൻറ്റിന് വില സ്റ്റാർട്ട് ചെയ്യണത് എന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. പിന്നെ ഷർട്ടുകളും അതുപോലെ 300 രൂപയാണ്, 300-350 ഒക്കെ റേറ്റ് വരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ടതിനെക്കാട്ടിലും നല്ല സൂപ്പറായിട്ടുള്ള ഷർട്ടുകളാണ് കേട്ടോ. എന്താ ഇതൊക്കെ കണ്ടില്ലേ, നേരത്തെ നമ്മൾ അവിടെ കണ്ടതിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഇല്ലേ കാണാൻ. ഇതെല്ലാം അങ്ങനെയാണ് റേറ്റ് വരുന്നത്, 300 രൂപ മുതൽ 300-350, ഈ രണ്ട് റേറ്റിനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ അങ്ങോട്ട് വേഗം വാങ്ങാനൊന്നും നിൽക്കണ്ട, കുറച്ച് ഇതിലേക്കൊന്ന് കറങ്ങിയിട്ട് അതിനുള്ള ടൈമൊക്കെ വേണോ എന്നിട്ട് നോക്കി തിരഞ്ഞൊക്കെ എടുത്താൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. ചെറുതാറ് സെറ്റുകള്, പാർട്ടി വേര്, ഡെലിവറി, വെസ്റ്റേൺ. ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൽ 1-2 സാധനം മാത്രമല്ല കേട്ടോ ഉള്ളത്, വാച്ചുകളുണ്ട്, പിന്നെ അതുപോലെ ചപ്പൽസ് ഉണ്ട്, അതുപോലെ ടോപ്സുകളുണ്ട്, നൈറ്റീസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ വാച്ചുകൾ കാണുന്നില്ലേ, 150 മുതലാണ് കേട്ടോ റേറ്റ് തുടങ്ങണത്. 150 മുതൽ ഒരു 300 രൂപ വരെ വരുന്നുണ്ട് അതിന് ഉള്ളിലുള്ള റേറ്റാണ് കേട്ടോ ഒരുവിധം എല്ലാ വാച്ചിനുള്ളത്.
അപ്പം നല്ല രസമുള്ള വാച്ചുകളാണ് അല്ലേ. എന്താ പറയുക, തിന്നായിട്ടുള്ള സ്ലാപ്പാണെങ്കിൽ അതുണ്ട്, അതുപോലെ അല്ലാത്തത് വേണമെങ്കിൽ അതുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഗോൾഡൻ കളറ്, സിൽവർ കളറ്, അതുപോലെ ബ്ലാക്ക്, എന്താ പറയുക, ഒരുപാട് തന്നെ പറയാം, അത്ര അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇല്ലേ എങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടി നടക്കാനൊക്കെ വാച്ച് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കുക ഇവിടെ വന്നിട്ട്. മോളൂസിന് ഇതാ ഇഷ്ടപ്പെട്ടത് ഈ വാച്ചാണ് കേട്ടോ. അവൾ അത് എടുത്തും കണ്ട് എനിക്ക് കാണിച്ചു തരികയാണ് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നല്ല വാച്ച് തന്നെയാണ്. അപ്പം വാച്ചുകൾ മാത്രമല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറേയധികം ചെരുപ്പുകളും ഒക്കെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ വാച്ചുകൾ ഇതാ കാണിച്ചു തന്നാൽ തീരത്തില്ല കേട്ടോ, അത്രയധികം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വാച്ചുകൾ എടുക്കാനായിരിക്കുമല്ലേ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. പിന്നെ ബോക്സിലല്ലാതെ ഇതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കുറേയധികം, ഇതാ കാണുന്നില്ലേ. അപ്പോൾ വിലയൊക്കെ ഇവിടെ ഇതാ കടൻ്റെ മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്, 150 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ടോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ, പാൻസ് എല്ലാം ഉണ്ട്. അപ്പം നമുക്കിനി ചെരുപ്പൊന്ന് നോക്കാം. ചെരുപ്പുകൾ കണ്ടില്ലേ, 150 രൂപ മുതലാണ് കേട്ടോ ചെരുപ്പ് തുടങ്ങുന്നത്. 150, 200, 250 രൂപ വരെ വരും. അപ്പോൾ നല്ല നല്ല ചെരുപ്പുകളാണ്. ഇപ്പോൾ ചെറിയ സ്ലാപ്പുള്ള ചെരുപ്പുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വൈറ്റ് സ്റ്റോണൊക്കെ ആയിട്ടില്ലേ ചപ്പൽസ് വരുന്നുണ്ട്, സിമ്പിളായിട്ടുള്ളത് ഇല്ലേ, അതുകൊണ്ട്. പിന്നെ 150 രൂപക്ക് ഇവിടെ ഹീൽ ചെരുപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് എന്തായാലും ചെയ്യിപ്പിക്കണം. ഒരു തവണയൊക്കെ, ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തുകൊണ്ടും നല്ലതൊന്ന് സ്റ്റിച്ച് ചെയ്യിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10-30 രൂപ ആയാലും വേണ്ടിയില്ല. ഇവിടുന്ന് വാങ്ങിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യിച്ചാളുക. പിന്നെ ഷൂ ഉണ്ട് കേട്ടോ, ഹാഫ് ഷൂ ഉണ്ട്, അല്ലാത്ത ഷൂകളും ഉണ്ട്. പിന്നെ ബൂട്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ബൂട്ട്സിനൊക്കെ 400 സംതിങ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഹെവി ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ സൈസ് ചപ്പൽസും ഉണ്ട്, അതിനൊക്കെ കുറച്ചും കൂടെ ഒക്കെ റേറ്റ് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു 400 മുകളിലേക്കൊക്കെ പോവും. അപ്പോൾ ഇതാ അടിപൊളിയല്ലേ എല്ലാ ചെരുപ്പുകളും കാണാനായിട്ട് ഇല്ലേ, സൂപ്പർ തന്നെയാണ്. പിന്നെ നല്ല നല്ല കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. നമുക്ക് ചുരിദാറൊക്കെ വാങ്ങിയാൽ, ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ മാച്ചായിട്ട് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മേടിക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് മിഠായി തെരുവിലേക്ക് കുറച്ച് പൈസയായിട്ട് വന്നാലും നമുക്ക് വാരിക്കോരി സാധനങ്ങൾ കൂടുതൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള സമയമൊക്കെ ഉണ്ടാവണോ എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോവാം. അപ്പോൾ മോളൂസിന് മതിയായിട്ടുണ്ട് കേട്ടോ, നമ്മൾ പോവാ പോവാന്ന് പറയണുണ്ട്. പിന്നെ അവൾക്ക് മിഠായി തെരുവിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അവൾ ക്ഷീണിക്കും. പിന്നെ നമുക്കും ക്ഷീണം തന്നെയാണ് വെയിൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. എപ്പോഴും വിചാരിക്കും വരുമ്പോൾ മുഴുവനായിട്ടും കവർ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അതിന് പറ്റാറില്ല കേട്ടോ. കുറച്ച് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ക്ഷീണമാണ്, പിന്നെ വേഗം തിരിച്ചു പോട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ അപ്പോഴത്തേക്ക് ആൾക്കാരും കൂടും, പിന്നെ നമുക്ക് വീഡിയോ അങ്ങനെ നന്നായിട്ട് എടുക്കാനും പറ്റത്തില്ല. ഇതൊക്കെ ഹീൽസുള്ള ചെരുപ്പുകളാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഹീൽ ചെരുപ്പുകൾ കുറേ ഉണ്ട്. മോള് അങ്ങനത്തെ ഒരു ചെരുപ്പ് എടുത്തിരുന്നേ, 150 രൂപയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല, കാരണം വെച്ചാൽ ഹീലുള്ളതുകൊണ്ട് പിന്നെ നടക്കുമ്പോൾ ഇനി മറിഞ്ഞു പോയാലൊന്ന് പേടിച്ചിട്ട്. ഞാൻ പിന്നെ ഹീൽ ചെരുപ്പൊന്നും യൂസ് ചെയ്യാറില്ല, എത്ര ഹീൽ കുറവുള്ളതുണ്ട് അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും ന്യൂ ആയിട്ട് എത്തിയതുപോലെ തന്നെ കമ്മൽസും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കമ്മൽസുകൾ ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ സൂപ്പർ തന്നെ പറയാം. അത്രയധികം ഉണ്ട്, 40, 50, 30 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പം നല്ല ജിമിക്കിയുടെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണവർക്ക് നല്ല അടിപൊളിയായിരിക്കും അല്ലേ. വന്ന് വാങ്ങിച്ചാൽ നമുക്ക് ഡ്രസ്സിനൊക്കെ മേച്ച് ചെയ്യണത് വന്ന് വാങ്ങിക്കുക. അടിപൊളിയായിട്ട് ഒരുപാടുണ്ട്, ഇതാ കാണുന്നില്ല എന്ത് രസമാണ്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. ഇങ്ങനെ വലിയ കമ്മൽ യൂസ് ചെയ്യണമല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവൂലേ. ഞാനും ഒരു കമ്മൽ പ്രാന്തിയാണ് കേട്ടോ, കമ്മൽ ഇഷ്ടം പോലെ കളക്ഷൻസ് എൻ്റെ കയ്യിലും ഉണ്ട്. ഇടുകയാണെങ്കിൽ ഇങ്ങനെ കമ്മൽ ഇടും, കമ്മൽ ഇട്ടില്ലെങ്കിലോ കമ്മൽ ഇടുകയില്ല, അതാണ് കഥ.
അപ്പം അടിപൊളിയായിട്ടുണ്ട് എല്ലാ കമ്മലും. പിന്നെ അങ്ങനത്തെ ജിമിക്കൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ, അല്ലാത്തതാണ്. ഞാൻ ഇതുവരെ ജിമിക്ക് കമ്മൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇതാ കണ്ടില്ലേ, നല്ല സിൽവറായിട്ടുള്ളത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ, സ്റ്റഡിനൊക്കെ 20-30 രൂപയൊക്കെ നമ്മൾ കൊടുത്താൽ മതിയേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.